ഉക്രൈനെ ആക്രമിച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങൾ എങ്ങനെ തിരിച്ചടിക്കുമെന്നതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിലയിരുത്തൽ തെറ്റിയെന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴായിരുന്നു ബൈഡൻ ഇക്കാര്യം പറഞ്ഞത് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും പാർലമെന്റിൽ ഉക്രൈന പിന്തുണ അറിയിച്ചു പുടിന്റെ യുദ്ധം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതും പ്രകോപനമില്ലാതെയുമായിരുന്നു നയതന്ത്രതലത്തിലെ ആവർത്തിച്ചുള്ള ശ്രമങ്ങളെല്ലാം അദ്ദേഹം നിരസിച്ചു നാറ്റോയും പാശ്ചാത്യ രാജ്യങ്ങളും പ്രതികരിക്കില്ലെന്നും തങ്ങളെ ഭിന്നിപ്പിക്കാമെന്നും പുടിൻ കരുതി എന്നാൽ പുടിന തെറ്റി ഞങ്ങൾ തയ്യാറായിരുന്നു ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് പുടിന ഒരു പിടിയുമുണ്ടാകില്ല കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന സൂചനയാണ് ബൈഡൻ നൽകിയത് യു എസ് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ലായെന്നും ബൈഡൻ വ്യക്തമാക്കി അമേരിക്കൻ ജനത ഉക്രൈനൊപ്പമാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു അതിനിടെ ഉക്രൈനിൽ നടത്തുന്ന യുദ്ധത്തിന് ആ പേരു പരാമർശിച്ചാൽ ഇന്റർനെറ്റ് സെൻസർ ബോർഡിന്റെ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് രാജ്യമെമ്പാടും മുന്നറിയിപ്പ് ലഭിച്ചു അധിനിവേശം ആക്രമണം യുദ്ധപ്രഖ്യാപനം എന്നിങ്ങനെ പേരുകളൊന്നും ഉക്രൈനിൽ നടത്തുന്ന രക്തരൂഷിതമായ സൈനിക നടപടിക്ക് വിളിക്കരുത് എന്നാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ് പകരം പ്രത്യേക ഓപ്പറേഷൻ എന്നാണ് പറയേണ്ടത് ഇക്കാര്യം സൂചിപ്പിച്ച് സ്കൂളുകളിൽ പ്രത്യേക ക്ലാസുകളും രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച മുതലാണ് ഇത്തരത്തിൽ സാമൂഹ്യപാഠം ക്ലാസുകളിൽ യുദ്ധം പശ്ചാത്തലമായ പ്രത്യേക ക്ലാസുകളിൽ തുടങ്ങിയത് ഏഴ് മുതൽ പതിനൊന്ന് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉക്രൈനിലെ യുദ്ധം പ്രത്യേക ഓപ്പറേഷൻ എന്ന പേരിലാണ് അധ്യാപകർ പഠിപ്പിക്കേണ്ടത് ഇരുപതാം നൂറ്റാണ്ടുവരെ ഉക്രൈൻ എന്ന രാജ്യം നിലനിന്നിരുന്നില്ല അമേരിക്ക സ്ഥാപിച്ച പാവ ഭരണകൂടം രണ്ടായിരത്തി പതിനാലിൽ അവിടെ രക്തരൂക്ഷിതമായ അട്ടിമറിക്ക വിധേയമായി നാറ്റോയും അമേരിക്കയും എങ്ങനെ റഷ്യൻ സുരക്ഷയെ വില കുറച്ചു കണ്ടുവെന്നും അതിനാലാണ് പ്രത്യേക ഓപ്പറേഷൻ വേണ്ടി വന്നതെന്നും പാഠഭാഗത്തിലുണ്ട് കുട്ടികൾ യുദ്ധത്തിനെതിരായ സമൂഹമാധ്യമങ്ങളിലെ ക്യാമ്പയിനുകളിൽ പെടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്ന സ്കൂളുകളിൽ നിന്ന് രക്ഷിതാക്കൾക്ക് നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചനകൾ ന്യൂസ് ഡെസ്ക് കേരളകൌമുദി